മാനസം തേങ്ങും റുകുഴിലും പിന്നെ സുജൂതിയിലും മഞ്ഞാനെ കണ്ണീരാണെൻ്റെ നിസ്കാര പായയിലും എണ്ണിയാൽ തീരാത്ത പാപം പേറി നടന്നു ഞാൻ എല്ലാം അറിഞ്ഞപ്പോൾ മാപ്പി. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് ആഗസ്റ്റ് 6 ആണ്. ഷിയാബ്കയുടെ യാത്രയുടെ 66-ാമത്തെ ദിവസം. ഹോട്ടൽ ശിവം എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്ന് രാവിലെ 6:30 എൻ്റെ ഷിയാബ്ക യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ഫുള്ളും കോട നിറഞ്ഞിരിക്കട്ടോ, കംപ്ലീറ്റ് ആയിട്ട് കോട നിറഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാവിലെ 17 കിലോമീറ്ററുകൾ ഷിയാബ്ക നടക്കും. ചെറുകിലായിട്ട് രാജസ്ഥാൻ പോലീസും എല്ലാവിധ സപ്പോർട്ടുമായി എത്തിയിട്ടുണ്ട്. വലിയ ക്രൗഡ് ഉണ്ടായിരുന്നു, അവരെയൊക്കെ പോലീസ് നീക്കം ചെയ്തു. ഫ്രണ്ടിലെ കണ്ടില്ലേ, ഫുള്ള് കോടയാട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ രാവിലെ ഇറങ്ങുമ്പോൾ നല്ല കോടയും മറ്റൊക്കെ ഉള്ള കാലാവസ്ഥ. സമയം 7 മണിയായി. ഷിയാബ്ക ഏകദേശം 3 കിലോമീറ്ററുകൾ കംപ്ലീറ്റ് ചെയ്തു. ഇവിടുന്ന് ബിൽവാറയിലോട്ട് 96 കിലോമീറ്ററുകളും അജ്മീറിലോട്ട് 227 കിലോമീറ്ററുകളാണ് കേട്ടോ. അവിടൊക്കെ കംപ്ലീറ്റ് മൂടിയിരിക്കുക കേട്ടോ. അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഷിയാബ്കയെ കാത്തിരിക്കട്ടോ. ഷിയാബ്ക ഏകദേശം 10 കിലോമീറ്ററുകൾ പിന്നിട്ടും ഫുള്ള് കോടയാട്ടോ. നല്ലൊരു വ്യൂ ആണ്. ചേർക്കും
ഇനി വെറും 4 കിലോമീറ്റർ മാത്രമേ നടക്കാനുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് ചെയ്യും. ആൾക്കാർ ദേ ഷിയാബ്ക്ക പോകുന്ന വൈകളിലായിട്ട് പൂ ഇങ്ങനെ ഇടുന്നുണ്ട്. ആളുകളത് ഇവിടെ പൂ ഇടുന്നുണ്ട്. ഷിയാബ്ക്ക നടക്കുന്ന വൈകളിൽ പൂ എറിയുകയാണ്. ഇവിടേക്ക് എത്ര ജനങ്ങളാ നോക്കിക്കേ. ഫ്രണ്ടിലൊക്കെ സ്ത്രീകൾ ഇങ്ങനെ കൂടുന്നുണ്ട്. അങ്ങനെ ഷിയാബ്ക്ക രാവിലത്തെ 17 കിലോമീറ്ററുകൾ കംപ്ലീറ്റ് ചെയ്ത് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാനിലെ ബാവയിലാണ് ഷിയാബ്ക്ക ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതേ ഒരുപാട് ജനങ്ങളാണ് ഷിയാബ്ക്കൻ്റെ കൂട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഷിയാബ്ക്ക ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇനി 18 കിലോമീറ്ററുകളാണ് ഷിയാബ്ക്ക നടക്കുക. അങ്ങനെ ഷിയാബ്ക്ക നെക്സ്റ്റ് ഡിസ്ട്രിക്റ്റിലോട്ട് കടക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഷിയാബ്ക്ക നെക്സ്റ്റ് ഡിസ്ട്രിക്റ്റിലോട്ട് കടന്നിരിക്കുകയാണ്. ഷിയാബ്ക്കൊക്കെ നടക്കാൻ വേണ്ടിയിട്ടിതേ വെൽക്കം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പോവേണ്ട കേട്ടോ, കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് അവർ ഇതൊക്കെ ചെയ്ത്. കാരണം ഇതിലൂടെ വാഹനം പോകുന്ന കുറച്ച് സമയത്തിന് വേണ്ടി നിർത്തി വെച്ചിട്ടുണ്ടല്ലേ. ഷിയാബ്ക്കത് എങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ചെറുക്കന് അടി കിട്ടിയോണ്ട് ഷിയാബ്ക്ക അവനെ വിളിച്ചിട്ടുണ്ട്. Okay.
कर्नाटक में 54 किलोमीटर चले गए एक दिन, 54 गुजरात गोवा थोड़ा क्राउड ज़्यादा है, देन महाराष्ट्र का क्राउड ज़्यादा 40-45, गुजरात में आया 25 जो नहीं सकते चलते गुजरात में ज़्यादा ഇനി 5 കിലോമീറ്റർ കൂടി നടന്നു കഴിഞ്ഞാൽ ഷിയാബ്കിന്റെ ഇന്നത്തെ യാത്ര അവസാനിക്കും. അങ്ങനെ ഷിയാബ്ക്ക് ഇന്നത്തെ 35 കിലോമീറ്ററുകൾ കംപ്ലീറ്റ് ചെയ്തത് ഈ ഒരു ഹോട്ടലിൽ റെസ്റ്റ് ചെയ്യും. അപ്പം ഇൻഷാ അല്ലാഹ് മറ്റൊരു അപ്ഡേഷനായിട്ട് നാളെ കാണാം. അസ്സലാമു അലൈക്കും.